ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പുകാല ചിന്തകളിലൂടെ നാം കടന്നു പോകുന്നു. നോമ്പുകാലത്ത് അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളെപ്പറ്റി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-5 അധ്യായങ്ങളിൽ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. നാം പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുക. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ വലുതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. നീ ഉപവസിക്കുമ്പോൾ നിന്റെ മുഖം വിരൂപമാക്കരുത്. നിന്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന പക്ഷം നീ കാഴ്ചയിലേക്ക് ബന്ധുവിൽ വെച്ച് പോയി സഹോദരനുമായി രംഗപ്പെടുക. പിന്നെ വന്ന് ബലി അർപ്പിക്കുക. നിന്റെ വലതുകരം തടിക്കുന്നവനെ ഇടതുകരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ കുപ്പായം ആഗ്രഹിക്കുന്നവന് നേരം കൂടി കൊടുക്കുക. 7-70 പ്രാവശ്യം ക്ഷമിക്കുക. നോമ്പുകാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പഴയ നിയമകാലത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 40 ദിവസം സീനായി മലയും ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച മോശ തൻ്റെ മുഖശോഭ കൊണ്ട് കൽപ്പനകൾ സ്വീകരിച്ച് സമുദ്രത്തിലേക്ക് എറിഞ്ഞു വരുന്നത്. ഏലിയ പ്രവാചകൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി തൻ്റെ ബലി സ്വീകരിക്കപ്പെടുന്നത്. ഇന്ദിരെ നമ്മുടെ കർത്താവായ യേശു ശിഷ്യ 40 രാവും 40 പകലും പ്രാർത്ഥിച്ച് പിശാചിനെ പോലും കീഴ്പ്പെടുത്തുവാൻ തക്കവിധം അവിടുന്ന് ശോഭാമേനായി തീർന്നു. ഈ നോമ്പുകാലത്ത് നാം അനുഷ്ഠിക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. നോമ്പുകാലം നന്നായി ആഘോഷിക്കുവാൻ, നന്നായി പ്രാർത്ഥിക്കുവാൻ, ദാനധർമ്മം ചെയ്യുവാൻ, ഉപവസിക്കുവാൻ, പൈശാചികനെ കീഴടക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് ദൃഷ്ടിയോടെ പ്രാർത്ഥിക്കാം. നോമ്പുകാലത്തെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്വർഗശക്തനായ ദൈവം നൽകട്ടെ.